മുമ്പുണ്ടായ ബോട്ട് അപകടങ്ങൾ അന്വേഷിച്ചവർ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ താനൂർ ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നുവെന്ന് ജസ്റ്റിസ് എം പരീത് പിള്ളൈ പറയുന്നു. 18 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട തട്ടേക്കാട് ബോട്ട് അപകടം അന്വേഷിച്ചത് ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. 15 കുട്ടികൾ ഉൾപ്പെടെ 18 പേർക്കാണ് തട്ടേക്കാട് ജീവൻ നഷ്ടമായത്. പ്രതിസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ. കുറ്റക്കാർക്ക് സെഷൻസ് കോടതി 5 വർഷം ശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതി അത് 2 വർഷമായി കുറച്ചു. കുട്ടികളെല്ലാം കാഴ്ചക്കാരായി ഒരു വശത്തേക്ക് നീങ്ങി. അതും പ്രധാന കാരണമാണ് ഓവർ ക്രൗഡിങ് കൂടുതൽ. അതുപോലെ തന്നെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകൾ പലപ്പോഴും ഗവൺമെൻറ് ഓർഡേഴ്സ് വരുന്നുണ്ട്, റെഗുലേഷൻസും ഓർഡേഴ്സും വരുന്നുണ്ട്. അവ പാലിക്കുന്നുണ്ടെന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. ജുഡീഷ്യൽ അന്വേഷണം നടന്നതുകൊണ്ട് മാത്രം ഒന്നും അവസാനിക്കുന്നില്ല. അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ജലാശയങ്ങളിൽ ജീവൻ പൊലിയുന്നതിന് അറുതി വരൂ. 54 നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ഗവൺമെൻറ് ഓർഡറുണ്ട്. പിന്നെ പഴയ ബോട്ടുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ മറൈൻ എഞ്ചിനീയർ മുഴുവൻ പരിശോധിച്ച് നല്ലതാണെങ്കിലും റിപ്പോർട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു 5 മണിക്ക് ശേഷം ഒരു കാരണവശാലും ബോട്ട് യാത്ര അനുവദിക്കാൻ പാടുള്ളതല്ല. ലൈഫ് സേവിങ് ഡിവൈസസ് ഒന്നും ചെയ്തിട്ടില്ല. ലൈഫ് ബോയ്സും ജാക്കറ്റും അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷറില്ല. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് യഥാവിധം എല്ലാ വിധത്തിലും എല്ലാ കാലത്തും പരിശോധിച്ചുകൊണ്ടിരിക്കണം. കുമരകത്ത് 29 പേർ, തട്ടേക്കാട് 18, തേക്കടിയിൽ 45, ഒടുവിൽ താനൂരിൽ 22 പേർക്കാണ് ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടമായത്. ആരാണ് കാരണക്കാരെന്നും എന്താണ് കാരണം എന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി. പക്ഷേ ശിക്ഷയും പരിഹാരവും നാമമാത്രമായി ഒതുങ്ങി. താനൂരിൽ ഇതാവർത്തിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.